Hi friends, Assalamu alaikum. Innum undakkan pogunnathu egg roll aanu. Athu engane undakkunnathennu nokkam. Oru paathram stove vechu choodaakkuva. Choodayi vannittunde. Athilekku 2 tablespoon velichenna ichu kodukka. ചൂടായതിനു ശേഷം മൂന്ന് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 3 ടേബിൾസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. ഏകദേശം ഇതായി വന്നിട്ടുണ്ട് എഗ്ഗ് റോളിന്റെ ഫില്ലിങ്. അതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും കറിവേപ്പില ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. റെഡി ആയിട്ടുണ്ട്. ഇതേ സോഫ്റ്റ് ചെയ്യാം. അടുത്തത് എഗ് റോളിനുള്ള മാവ് തയ്യാറാക്കാം. ഇതിന് 1/2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ചപ്പാത്തിക്ക് വഴറ്റുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതൊരു 12 റോൾ ഉണ്ടാക്കാൻ പറ്റും ഇതിനെ കൊണ്ട്. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഴച്ചത് നല്ല സോഫ്റ്റ് ആയിരിക്കുന്നത്. ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് 12 ഉരുളകൾ എടുത്ത് മാറ്റി വെക്കുക. അതിനുശേഷം പരത്തുക. പരത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മാവ് തയ്യാറായതിൽ നിന്ന് ഒരു ചെറിയ ഉരുളെടുത്ത് നമുക്ക് പരത്തിയെടുക്കാം. ജസ്റ്റ് കുറച്ച് പരത്തിയെടുത്താൽ മതി. അതിന് കുറച്ച് ബട്ടർ തടവി കൊടുക്കാം. അതിനെ 4 മടക്കുക. ഇതിൽ
ഫ്രൈ ചെയ്യാനുള്ള റോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കവറായിട്ട് മസാലയൊന്നും കാണാത്ത വിധത്തൊക്കെ റോൾ ചെയ്യണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പാനിൽ നെയ്യ് വെച്ച് ചെയ്യുന്നത് പോലെയല്ല ഈ റോള്. കുക്കറിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിന് ഒരു മുക്കാൽ കപ്പോളം സൺപ്യൂർ വെച്ച് കൊടുക്കാം. അതിന് 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ഈ റോള് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വേണം ഒരു 10-15 മിനിറ്റ് നേരം അടച്ച് ഫ്രൈ ചെയ്തെടുക്കണം. പതിനഞ്ച് മിനിറ്റ് 10 മിനിറ്റ് ആയ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെക്കുക. ഇതിന് വെയിറ്റ് ഇടണ്ട, ഇത് അടച്ച് വെച്ചാൽ മാത്രം മതി. ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിരുന്നോ നോക്കാം. ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മറിച്ചിടുമ്പോൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1-5 മിനിറ്റും കൂടി നിങ്ങൾ മൂടി വെച്ചിട്ട് പിന്നെ മറിച്ചിട്ടാൽ മതി. ഇത് മറിച്ചിട്ടിട്ട് ആദ്യം ഒരു 10 മിനിറ്റോളം വീണ്ടും വെക്കണം, എന്നാലേ ആ ക്രിസ്പി ആയിട്ട് വരുള്ളൂ. റെഡി ആയിരുന്നോ എന്ന് നമുക്ക് നോക്കാം. റെഡിയായി വന്നിട്ടുണ്ട് റോള്. നമ്മുടെ അടിപൊളി റോള് റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താറിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണിത്. കുട്ടികൾ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോഴെല്ലാം കൊടുക്കാൻ പറ്റിയ സ്നാക്സും കൂടിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പുതിയ വിഭവങ്ങളുമായി വരുന്നതുവരെ ഗുഡ് ബൈ.